ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളത്തിന്റെ നവോത്ഥാന നായകൻ താനാണ് എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നതെന്ന് സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചതും ഇതിന്റെ ഭാഗമായാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ നരബലി പോലും നടന്ന നാടായി കേരളത്തെ പിണറായി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സിറ്റിയിൽ സി എം പി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന രംഗത്ത് കേരളത്തെ പിറകോട്ട് വലിക്കുകയാണ് പിണറായി സർക്കാരെന്ന് സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളത്തിന്റെ നവോത്ഥാന നായകൻ താനാണ് എന്ന നിലയിലാണ് പിണറായി പ്രവർത്തിച്ചത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചതും അതിന്റെ ഭാഗമായിരുന്നു. വിശ്വാസത്തെ വൃണപ്പെടുത്തരുത് എന്ന നിലപാടാണ് സി എം പി ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നും സി പി ജോൺ പറഞ്ഞു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ നരബലി പോലും കേരളത്തിൽ നടന്നു. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിലാണ് നടന്നത്. ഒരു ചുവന്ന കൊടി പിടിച്ച് നടക്കുന്നയാൾ ഇത് ചെയ്തതിൽ സി പി എമ്മിന് ലജ്ജയില്ലെങ്കിൽ തങ്ങൾക്ക് അതുണ്ടെന്നും സി പി ജോൺ പറഞ്ഞു. ആദ്യം ഒരു നരബലി നടന്നു, രണ്ടാമത്തെ നടന്നു. എവിടെയാ നടന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രാദേശിക നേതാവിന്റെ വീട്ടിലാണ് നടന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട സി പി എംകാര് ആണ് നടത്തിയത്, സി എം പിക്കാർക്ക് അതിന് പങ്കില്ല, സി പി ഐക്കാർക്ക് അതിന് പങ്കില്ല. അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കാണുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാവട്ടെ, ഒരു ചുവന്ന കൊടി പിടിച്ച് നടക്കുന്ന ഒരാൾ നരബലി നടത്തി എന്നുള്ളതാണ്. അതിൽ സി പി എമ്മിന് ലക്ഷ്യമില്ലെങ്കിൽ സി എം പിക്ക് ലക്ഷ്യമില്ല. സി എം പിയുടെ നേതൃത്വത്തിൽ ഉണരൂ കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി ജോൺ. എ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സി എം പി നേതാക്കളായ സി എ അജീർ, സുധീഷ് കടന്നപ്പള്ളി, കെ പി സലീം, കെ ചിത്രാംഗദൻ, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ ഷബീന, യു ഡി എഫ് കണ്ണൂർ മണ്ഡലം കൺവീനർ സി സമീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.